ഹായ്, വെൽക്കം ഓൾ ബ്രൈറ്റ് അക്കാഡമിയുടെ അടുത്ത ഒരു ബയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് അൺറാവലിംഗ് ജനറ്റിക് മിസ്ട്രീസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിൽ നമ്മൾ എവിടം വരെ പഠിച്ചു? നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് വരെയാണ് പഠിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലേ. എവിടം വരെയാണ് പഠിച്ചത്? മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഈ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ കുറച്ച് കൺക്ലൂഷൻസും നമ്മുടെ ടെക്സ്റ്റിന് അതൊരു ടാബുലാർ കോളം ഒക്കെ തന്നിട്ടുണ്ടല്ലോ അല്ലേ. നിങ്ങളൊക്കെ അത് ചെയ്ത് നോക്കിയോ? സ്കൂളിൽ പഠിച്ചപ്പോൾ ഓൾറെഡി അത് ചെയ്ത് നോക്കി കാണും അല്ലേ. അപ്പോൾ നമുക്ക് ആ ടാബുലാർ കോളം, നിങ്ങൾ ഇതുവരെ നമ്മൾ പഠിച്ച മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് കുറേ ക്രോസ് ഒക്കെ നമ്മൾ വരച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ, അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏകദേശം ഒരു കാൽ ഭാഗത്തോളം നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മോണോ ഹൈബ്രിഡ് ക്രോസിൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? ഹെറിഡിറ്റി വേരിയേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ, അതുപോലെ ഗ്രിഗർ മെൻഡലിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മുടെ ഗ്രിഗർ മെൻഡൽ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ്, പിസം സറ്റൈവം, എന്താണ് പിസം സറ്റൈവം, സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ പിസം സറ്റൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ എവിടെ എത്തിയത്? മോണോ ഹൈബ്രിഡ് ക്രോസിലേക്ക് എത്തിയത്. എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്? ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? ജീൻ എഴുതുന്നത് എങ്ങനെയാ? എന്താണ് അലീൽ? എന്താണ് ഹോമോസൈഗസ്? എന്താണ് ഹെറ്ററോസൈഗസ്? ഈ കാര്യങ്ങളെല്ലാം ടീച്ചർ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അത് നമുക്ക് കാണണ്ടേ? കാണണം. കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അത് തന്നെ, എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോകണം. അവിടെ വേ ലിങ്ക് കിടപ്പുണ്ട് കേട്ടോ, ഓടിപ്പോയി കണ്ടിട്ട് ഓടിങ് പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് പഠിക്കുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലേ. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസ് നമ്മൾ പഠിച്ചിട്ട് അതിന്റെ റേഷ്യോ വരെ നമ്മൾ എത്തി നിൽക്കുക. എത്രയായിരുന്നു റേഷ്യോ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ? എഫ് ടു ജനറേഷന്റെ ഫീനോടിപ്പിക് റേഷ്യോ എത്രയായിരുന്നു എന്ന് പറഞ്ഞേ ടീച്ചർ ഒന്ന് കേൾക്കട്ടെ. എത്രയായിരുന്നു? ആ അത് തന്നെ, എത്രയായിരുന്നു? 3:1 ആയിരുന്നു. എത്രയായിരുന്നു? 3:1 ആണ് നമ്മുടെ ഗ്രിഗർ മെൻഡലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ എഫ് ടു ജനറേഷന്റെ റേഷ്യോ ആണ് 3:1 എന്ന റേഷ്യോ അല്ലേ. അപ്പം എൻ്റെ മക്കള്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് ദേ ടീച്ചർ വേണ്ട ഇവിടെ ഒരു ടാബുലാർ കോളം തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള അതേ ടാബുലാർ കോളമാണ്. ഈ ഒരു ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ കുറേ ക്യാരക്ടേഴ്സ്, നമ്മുടെ ഗ്രിഗർ മെഡലിന്റെ ഒരു 7 ക്യാരക്ടേഴ്സ്, ഗ്രിഗർ മെഡലിന്റെ ക്യാരക്ടർ അല്ല കേട്ടോ, ആരുടെ ക്യാരക്ടറാ? പിസം സറ്റൈവത്തിന്റെ ക്യാരക്ടറാണ്. ആരുടെ? നമ്മുടെ ഗാർഡൻ പീ പ്ലാനറ്റിന്റെ ക്യാരക്ടർ അല്ലേ. അപ്പൊ ഈ ഗാർഡൻ പീ പ്ലാനറ്റിന്റെ ഒരു 7 ക്യാരക്ടർ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. ആ 7 ക്യാരക്ടറിന്റെ കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ആ ഒരു കോൺട്രാസ്റ്റിംഗ് പെയേഴ്സിനത് അല്ലെ, ആ ഒരു 7 ക്യാരക്ടേഴ്സിൽ 2 ക്യാരക്ടേഴ്സ് ആണ് മക്കളെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതിനകത്ത് പേരന്റൽ പ്ലാൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. പേരന്റൽ പ്ലാൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആരെയാ നോക്കിക്കേ? നമ്മുടെ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ ആണ്. പൊസിഷൻ ഓഫ് ദ ഫ്ലവർ. അപ്പൊ ഫ്ലവറിന്റെ പൊസിഷന്, ഫ്ലവറിന്റെ പൊസിഷന് 2 കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഫ്ലവറിന്റെ പൊസിഷൻ എത്ര കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ഉണ്ട്? 2 കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ്. മക്കളൊന്ന് പറഞ്ഞടാ, ഏതൊക്കെയാ ഫ്ലവറിന്റെ പൊസിഷന്റെ 2 കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ്? ഏതൊക്കെയാ? ആക്സിയലും ടെർമിനലും ആണ് അല്ലെ. ഏതൊക്കെയാ? ആക്സിയലും ടെർമിനലും ആണ് നമ്മുടെ ഫ്ലവറിന്റെ പൊസിഷന്റെ 2 കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോ ഏട്ടാ, നമ്മുടെ ഇതിനകത്തേ കുറച്ചൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, എന്റെ മക്കൾക്ക് അറിയാമല്ലോ. പിന്നെന്താ പ്രശ്നം? ആക്സിയൽ AXIAL ആണ് കേട്ടോ. അതെ, ടീച്ചർ ഇവിടെ എഴുതുന്നുണ്ട്, നോക്കിക്കോണം. AXIAL എന്നാണ്, ആക്സിയൽ ആണ് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ട്രെയ്റ്റ് ആണ് ടെർമിനൽ. ഏതാ? ടെർമിനൽ. അപ്പൊ എന്താണ് ആക്സിയൽ, എന്താണ് ടെർമിനൽ? ആക്സിയൽ എന്ന് പറഞ്ഞാലേ, ദേ ഇവിടെ നോക്കിക്കേ, ആക്സിയൽ എന്ന് പറഞ്ഞാല് ഇങ്ങനെ സൈഡിലായിട്ടാണ് പൂ ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിയൽ എന്ന് പറയും. ഓക്കെ, ഇനി ദേ ഇങ്ങനെ അറ്റത്തായിട്ടാണ് പൂ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ടെർമിനൽ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഏതാണെന്ന് വെച്ചാല് ഈ സൈഡിൽ പൂ ഉണ്ടാകുന്നതല്ലേ, ആക്സിയൽ അല്ലേ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ആണ്. അപ്പോൾ ഡൊമിനൻ്റ് ഇവിടെ ആരായിരിക്കും? ഓൾറെഡി നമ്മൾ പഠിച്ചു ഡൊമിനൻ്റ് ആരാണ്? ആക്സിയൽ ആണ് അല്ലേ. ഡൊമിനൻ്റ് ആരാ? ആക്സിയൽ ആണ്. റെസസീവ് ആരാണ്? ഇവിടെ ടെർമിനൽ ആണ് റെസസീവ് അല്ലേ. അപ്പോൾ നമുക്കറിയാമല്ലോ മക്കളെ, F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെയാണ് നമ്മൾ ഡൊമിനൻ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, എന്താ പറഞ്ഞേ? F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഡൊമിനൻ്റ് എന്ന് വിളിക്കുന്നു. പഠിച്ചതല്ലേ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൊമിനൻ്റ്, ആക്സിയൽ, ടെർമിനൽ. അപ്പൊ 2 കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ആണ് എന്തിൻ്റെ? പൊസിഷൻ ഓഫ് ദ ഫ്ലവറിന്റെ. അപ്പൊ അങ്ങനെയുള്ളപ്പോ അവിടെ ഡൊമിനൻ്റ് ആക്സിയൽ ആണെങ്കിൽ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ഏതായിരിക്കും? ഏതായിരിക്കും? മക്കൾ പറഞ്ഞു, ആ ഏതായിരിക്കും? നമ്മുടെ ആക്സിയൽ ആയിരിക്കും അല്ലേ. ആക്സിയൽ ആണ് അല്ലെ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ. നോക്കിക്കേ,
ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്നതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പടമൊക്കെ വരച്ചിട്ട് പഠിച്ചില്ലേ, നീളം കൂടിയ ഹൈറ്റ്, നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എടുത്തിട്ട് ടോൾ പ്ലാന്റ്, ഡോർഫ് പ്ലാന്റ് പടമൊക്കെ വരച്ചിട്ട് ഉണ്ടായതെല്ലാം ടോളാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചില്ലേ. അതുപോലെ ഇവിടെയും F1 ജനറേഷനിൽ ഉണ്ടായതെല്ലാം ആരായിരുന്നു? ആക്സിയലായിരുന്നു. ആരായിരുന്നു? ആക്സിയലായിരുന്നു അല്ലേ. ഇത് നമ്മുടെ ഗ്രിഗർമെന്റില് സെക്കൻഡ് ജനറേഷനില്, അതായത് ഈ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയതിനെ സെക്കൻഡ് ജനറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സെൽഫിങ് നടത്തിയപ്പോ ഇദ്ദേഹത്തിന് സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയത് നോക്കിക്കേ 651 ആണ് കേട്ടോ. 651 ആക്സിയലും കിട്ടിയത്, ആക്സിയൽ ആണെന്ന് ടീച്ചർ പറഞ്ഞേ. ആക്സിയലും കിട്ടി, അതുപോലെ 207 ടെർമിനലും കിട്ടി. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രിഗർമെന്റലിന്റെ F2 ജനറേഷന്റെ ഫീനോടിപ്പിക് റേഷ്യോ 3:1 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എത്രയാണ്? 3:1. നോക്കിക്കേ മക്കളെ, ഇവിടെ 651 207 ആകുമ്പോ 3:1 എന്ന റേഷ്യോ ആണോ അത്? ഏകദേശം സിമിലർ അല്ലേ? 3:1 റേഷ്യോയുടെ ഏകദേശം സിമിലർ അല്ലേ? അതെ. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ അപ്രോക്സിമേറ്റ് റേഷ്യോ എത്രയാണ്? 3:1 ആണ്. അപ്രോക്സിമേറ്റ് റേഷ്യോ എത്ര? 3:1. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. നോക്കിക്കേ, അപ്പൊ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ ആണ് ഇവിടുത്തെ പേരന്റൽ പ്ലാന്റ്സ്. ഇവിടുത്തെ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്, ആക്സിയലും ടെർമിനലും ആണെന്നറിയാം അല്ലെ. അപ്പൊ അവിടെ ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ്? ആക്സിയലാണ്. അതുകൊണ്ട് അവിടെ ഡൊമിനന്റ് ആരാണ്? ആക്സിയലാണ് അല്ലെ. പിന്നെ F2 ജനറേഷൻ കണ്ടുപിടിച്ചപ്പോ എന്തൊക്കെ കിട്ടി? 651 ആക്സിയലിനെയും 207 ടെർമിനലിനെയും കിട്ടി. അതായത് നമ്മുടെ ഗ്രിഗർമെന്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? ശരിയാണെന്ന് അല്ലെ. എങ്ങനെ ശരിയാണെന്നത്? ഇവിടെ 3:1 എന്ന റേഷ്യോയിലാ കിട്ടിയിരിക്കുന്നത്, ഇതുതന്നെ അല്ലേ നമ്മുടെ ഗ്രിഗർമെന്റിലും പറഞ്ഞേ അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരെണ്ണം നോക്കിയാലോ. ഇത് മാത്രമേ ശരിയാവണോളോ? അല്ല, അടുത്ത ഒരു ക്യാരക്ടറും കൂടി നമുക്ക് നോക്കാം. ഷെയ്പ്പ് ഓഫ് ദ സീഡ്, ഏതാ സീഡിന്റെ ഷെയ്പ്പ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ഏതൊക്കെയാ? റൗണ്ടും റിങ്കിൾഡും. ഏതാ? റൗണ്ടും റിങ്കിൾഡും ആണ് അല്ലെ. അപ്പൊ റൗണ്ടും റിങ്കിൾഡും, അങ്ങനെ രണ്ട് കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ആണ് സീഡ് ഷേപ്പിനുള്ളത്, റൗണ്ട് റിങ്കിൾഡ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു ഡൊമിനന്റ് ആരാ? പറഞ്ഞോ, ഡൊമിനന്റ് ആരാ? ആരാ? റൗണ്ട് ആണോ റിങ്കിൾഡ് ആണോ? അതെ, ആരാണ്? റൗണ്ട് ആണ് അല്ലെ. റൗണ്ട് ആണ് ഇവിടുത്തെ ആര്? ഡൊമിനന്റ് ക്യാരക്ടർ. അപ്പൊ തീർച്ചയായിട്ടും F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ഏതായിരിക്കും? റൗണ്ട് ആയിരിക്കോ റിങ്കിൾഡ് ആയിരിക്കോ? ഏതാ? റൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് ജനറേഷന്റെ അവിടെ നമുക്ക് എന്തെഴുതാം? റൗണ്ട് എന്ന് എഴുതാം. എന്തെഴുതാം? റൗണ്ട് അല്ലെ. ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് കിട്ടുന്നത് ആരെയാ? റൗണ്ട് സീഡുള്ള പ്ലാന്റിനെയാ കിട്ടിയേക്കുന്നത്. ഇനി ആ റൗണ്ട് സീഡുള്ള പ്ലാന്റിനെ സെൽഫിങ് നടത്തി F2 ജനറേഷൻ കണ്ടുപിടിക്കുമ്പോ പുള്ളിക്കാരന് കിട്ടിയത് നോക്കിക്കേ, 882 എന്ത് കിട്ടി? റൗണ്ടും കിട്ടി. 299 എന്തും കിട്ടി? റിങ്കിൾഡും കിട്ടിയില്ലേ. അതായത് ഇതിന്റെയും അപ്രോക്സിമേറ്റ് റേഷ്യോ എത്ര തന്നെയാണ്? 3:1 തന്നെയാണ് അല്ലെ. അപ്രോക്സിമേറ്റ് റേഷ്യോ 3:1. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചാൽ എന്റെ മക്കൾ ഈസി ആയിട്ട് എഴുതത്തില്ലേ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ എന്ത് ആ ഒരു ക്യാരക്ടേഴ്സിന്റെ കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ഒക്കെ പഠിച്ചിട്ട് അതിന്റെ ഡൊമിനന്റ് ഏതാ, റെസസീവ് എന്നൊക്കെ പഠിച്ചു വെച്ചിട്ട് ഓൾറെഡി നമുക്കറിയാം ഗ്രിഗർമെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ F2 ജനറേഷന്റെ റേഷ്യോ ഏതാണെന്ന്, 3:1 ആണെന്ന് അല്ലെ. അപ്പോൾ അവസാനം അവർ ഏത് അപ്രോക്സിമേറ്റ് റേഷ്യോ എന്ന് നമ്മളോട് മോണോ ഹൈബ്രിഡ് ക്രോസുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നമ്മൾ എന്താന്ന് പറയണം? 3:1 ആണെന്ന് പറയണം. പിന്നെ F1 ജനറേഷൻ ചോദിച്ചാലോ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഏതാണ് ആ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഡൊമിനന്റ് ആണ്. നമുക്കറിയാം, നമ്മൾ കാണാൻ പഠിച്ചു വെച്ചേക്കോ ഡൊമിനന്റ് ഏതാണെന്ന്, അതെടുത്ത് അങ്ങോട്ടങ്ങ് എഴുതി കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ആ മാർക്ക് കിട്ടിയേ? കിട്ടിയേ? ഓക്കെ. അപ്പോ നമ്മുടെ F1 ജനറേഷന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ F1 ജനറേഷനിൽ നിന്നും നമ്മുടെ ഗ്രിഗർമെന്റില് അവസാനമായി കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഗ്രിഗർമെന്റില് കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളൊക്കെ എന്താണ് പുള്ളിക്കാരൻ കണ്ടുപിടിച്ചത്? ഇതിൽ നിന്നും ഇദ്ദേഹത്തിന് എന്തൊക്കെ മനസ്സിലായി? അതായത് നോക്കിക്കേ, ഇൻഫറൻസസ് ഫോർമുലേറ്റഡ് ബൈ മെന്റൽ ഫ്രം ആണ് കേട്ടോ. ഫ്രം ആണേ, എന്താ ഫ്രം ആണേ? ഫ്രം ഹിസ് എക്സ്പെരിമെന്റ് എന്നാ, ഫാം അല്ല കേട്ടോ. ഫ്രം ആ, നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന്. അപ്പൊ എന്താണ്? ഫ്രം ആണ് കേട്ടോ, ഫ്രം. ഓക്കെ, അപ്പൊ ഫ്രം ഹിസ് എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ ഇൻഫറൻസസ് ഫോർമുലേറ്റഡ് ബൈ മെന്റൽ ഫ്രം ഹിസ് എക്സ്പെരിമെന്റ്. എന്തൊക്കെ ഇൻഫറൻസസ് ആണ് ഗ്രിഗർ മെന്റൽ ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിൽ നിന്നും ഇദ്ദേഹം എന്ത് ചെയ്തത്, കണ്ടെത്തിയത്, എന്താണ് ഇദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാ, അതുകൊണ്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി, എന്റെ മക്കൾക്ക് മനസ്സിലാവുന്ന ടീച്ചറിന് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് നോക്കിക്കേ പിന്നെ എന്തുവാ,
എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഫാക്ടേഴ്സ്. ഇതല്ലായിരുന്നു ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്? അതെ, എന്തുവാ, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു രണ്ട് അതായത് ഫാക്ടർ ആണ് അല്ലെ? എത്ര ഫാക്ടർ എന്നാ പറഞ്ഞേ? ആ രണ്ട് ഫാക്ടറിന്റെ കോമ്പിനേഷൻ ആണെന്ന് അല്ലെ. രണ്ട് ഫാക്ടറിന്റെ കോമ്പിനേഷൻ ആണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ഗ്രിഗർ മെൻഡൽ പറഞ്ഞു. ടീച്ചറും അത് തന്നെയല്ലേ പറഞ്ഞേ? ആ എന്ന് അടുത്ത് നോക്കിക്കേ. വൺ ട്രേറ്റ് ഈസ് എക്സ്പ്രസ്ഡ്, ഒരു ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യും അല്ലെ, അതിന് നമ്മൾ എന്താ വിളിച്ചേ? ഡൊമിനന്റ് ട്രേറ്റ് എന്ന് വിളിച്ചു അല്ലെ. ഒരു ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യും, അതിനെ എന്ത് വിളിച്ചു? ഡൊമിനന്റ് ട്രേറ്റ്. അപ്പോ ഗ്രിഗർ മെൻഡൽ എന്താ ആദ്യം പറഞ്ഞേ? ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? ആ കോമ്പിനേഷൻ ഉണ്ട്. എന്തിന്റെ കോമ്പിനേഷൻ? രണ്ട് ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെന്താ പുള്ളിക്കാരൻ പറഞ്ഞേ? പിന്നെ പറഞ്ഞത് നോക്കിക്കേ, അതിനകത്ത് ഒരു ക്യാരക്ടർ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിനെ ഡൊമിനന്റ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞു അല്ലെ. ആ പിന്നെന്താ പറഞ്ഞത് നോക്കിക്കേ, അതർ റിമൈനിങ് ഹിഡൻ, മറ്റൊന്ന് എന്താണ്? ആ ഒളിഞ്ഞിരിക്കും. ഒരാൾ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, മറ്റൊരാൾ എന്ത് ചെയ്യും? ഒളിഞ്ഞിരിക്കും. ഒരാൾ എക്സ്പ്രസ് ചെയ്യും, മറ്റൊരാൾ ഒളിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ മറ്റൊരാൾ ഒളിഞ്ഞിരിക്കുന്നു. എവിടെ? ഇൻ ദ ഓസ്പ്രിങ്സ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷന്റെ ഓസ്പ്രിങ്സ് ഉണ്ടാകുമ്പോൾ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, മറ്റൊരാൾ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ ഹിഡൻ ആണ്, ഒരാൾ ഹിഡൻ ആണ്, ഒരാൾ എക്സ്പ്രസ് ചെയ്യുന്നു. എക്സ്പ്രസ് ചെയ്യുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും? ഡൊമിനന്റ് ട്രേറ്റ് എന്ന് വിളിക്കും. ഒളിഞ്ഞിരിക്കുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും? റെസസീവ് ട്രേറ്റ് എന്ന് വിളിക്കും. ഓക്കെ ഓക്കെ, നോക്കാം അടുത്തത്. ദ ട്രേറ്റ് ദാറ്റ് റിമൈൻ ഹിഡൻ ഇൻ ദ F1 ജനറേഷൻ. F1 ജനറേഷനിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ട്രേറ്റ് എവിടെ വരുമ്പോ? സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോ, F2 ജനറേഷനിൽ വരുമ്പോ എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്യുന്നു. ഒരു അവസരം കിട്ടിയപ്പോ അവൻ എന്ത് ചെയ്തു? അവന്റെ സ്വഭാവം പുറത്തേക്ക് കാണിച്ചു. ആര്? നമ്മുടെ ഹിഡൻ ഇരുന്ന, അതായത് ഒളിച്ചിരുന്ന ആള് അല്ലെ. അപ്പൊ F1 ജനറേഷനിൽ ഒളിച്ചിരുന്ന നമ്മുടെ ആ ഒരു ട്രേറ്റ് ഉണ്ടല്ലോ, റെസസീവ് എന്ന് വിളിച്ച ആ ട്രേറ്റ്, അത് F2 ജനറേഷൻ വന്നപ്പം അത് എന്ത് ചെയ്തു? അത് ആ F2 ജനറേഷനിലെ ഓസ്പ്രിങ്സിൽ അവൻ എക്സ്പ്രസ് ചെയ്തു. എന്ത് ചെയ്തു? എക്സ്പ്രസ് ചെയ്തു അല്ലെ, അത് അപ്പിയർ ചെയ്തു. സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്തു. ഓക്കെ, ഇനി നോക്കിക്കേ. ദ റേഷ്യോ ഓഫ് ഡൊമിനന്റ് ആൻഡ് ദ റെസസീവ്. ഡൊമിനന്റും റെസസീവും തമ്മിലുള്ള റേഷ്യോ എവിടുത്തെ? സെക്കൻഡ് ജനറേഷനിലെ. എത്രയാണ് മക്കളെ? 3:1 ആണ്. നമ്മളിപ്പോ ഓൾറെഡി അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിപ്പോലെ അല്ലെ, 3:1 ആണ്. അപ്പൊ F2 ജനറേഷനിലെ ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ, ഡൊമിനന്റും റെസസീവും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാ നമ്മൾ പറഞ്ഞേ? 3:1 ആണ്. എത്രയാണ്? 3:1. അപ്പൊ ഗ്രിഗർ മെൻഡൽ പറഞ്ഞ എല്ലാ കാര്യവും മനസ്സിലായി? ഒന്നുമില്ല, ഗ്രിഗർ മെൻഡൽ പറഞ്ഞ ടീച്ചർ ടീച്ചറിന്റേതായ ഭാഷയെ പറയാൻ നോക്കിക്കോണം. എന്തുവന്നാ പറഞ്ഞു? നമുക്ക് മനസ്സിലാകുന്ന കുഞ്ഞു കുഞ്ഞു ഭാഷയിൽ ഒരാളുടെ ഒരു സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അയാളുടെ ശരീരത്തിൽ എന്തോ ഉണ്ട്, ആ ഒരു ജോഡി ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഇനി അതിനകത്തുനിന്ന് F1 അതായത് ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാകുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സിനകത്ത് നിന്ന് ഒരാൾ മാത്രം എക്സ്പ്രസ് ചെയ്യും, വേറൊരാൾ ഒളിഞ്ഞിരിക്കും. എക്സ്പ്രസ് ചെയ്യുന്ന ആളിനെ ഡൊമിനന്റ് എന്ന് വിളിക്കും, ഒളിഞ്ഞിരിക്കുന്ന ആളിനെ റെസസീവ് എന്ന് വിളിക്കും അല്ലേ. പിന്നെ പറഞ്ഞു ഈ F1 ജനറേഷനിൽ ഒളിഞ്ഞിരിക്കുന്ന ആള് എവിടെ? F2 ജനറേഷൻ വീണ്ടും അടുത്ത തലമുറ ഉണ്ടാകുമ്പോൾ, അടുത്ത ജനറേഷൻ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? പുറത്തേക്ക് വരും, അവർ അപ്പിയർ ചെയ്യും. ഇനിയോ ആ F2 ജനറേഷനില് ആരൊക്കെ തമ്മില് ഡൊമിനന്റും റെസസീവും തമ്മിലുള്ള റേഷ്യോ എത്രാന്ന് വെച്ചാല് 3 ഡൊമിനന്റ് ഉണ്ടാകുമ്പോൾ ഒരു റെസസീവ് ഉണ്ടാകുന്നു എന്ന്. എന്തെന്നാ? 3 ഡൊമിനന്റ് ഉണ്ടാകുമ്പോൾ ഒരൊറ്റ റെസസീവ് ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗ്രിഗർ മെൻഡല് എന്ത് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചത്. അങ്ങനാകുമ്പോൾ ഒരു സംശയം. എന്താണ് ആ സംശയം? എന്തുകൊണ്ടാണ് F1 ജനറേഷനിലെ റെസസീവ് ട്രേറ്റ് F2 ജനറേഷനിൽ അപ്പിയർ ചെയ്തത്? എന്താ കാരണം? അതെന്താ ടീച്ചറെ? F1 ജനറേഷനിൽ അത് അപ്പിയർ ചെയ്യാതെ അതെന്താ വന്ന് F2 ജനറേഷനിൽ അപ്പിയർ ചെയ്ത്? F1 ജനറേഷനിൽ അത് ഒളിഞ്ഞിരിക്കുമായിരുന്നല്ലോ. F2 ജനറേഷനിൽ എന്താ അതിന് നല്ല ധൈര്യം കിട്ടിയോ വന്നങ്ങ് അപ്പിയർ ചെയ്യാൻ? അതോ അതിന് നല്ല നല്ല ബലം കിട്ടിയോ വന്നങ്ങ് അപ്പിയർ ചെയ്യാൻ മറ്റവന് ഇടിച്ചിട്ടിട്ട്? ആണോ? അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പിന്നെ എന്താന്ന് നമുക്ക് നോക്കിക്കോ. അപ്പൊ നോക്കിക്കേ നമ്മുടെ ക്വസ്റ്റ്യൻ. വൈ ദ റെസസീവ് ട്രേറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ? വൈ ദ റെസസീവ് ട്രേറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ? അപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ ഒളിഞ്ഞിരുന്ന ആ ഒരു ട്രേറ്റ് എന്തുകൊണ്ടാണ് സെക്കൻഡ് ജനറേഷനിൽ എന്ത് ചെയ്തത്? ആ അപ്പിയർ ചെയ്തത്. ഓക്കെ, നോക്കാം ഇതെന്താണെന്ന് വെച്ചാ പറയാണേ. ഇതെന്താണെന്ന് വെച്ചാ നോക്ക്, ഈ ഒരു വാക്ക് കണ്ടോ, ഗ്യാമേറ്റ് ഫോർമേഷൻ. കാണുന്നുണ്ടോ ആ ഒരു വാക്ക് കണ്ടോ? ഗ്യാമേറ്റ് ഫോർമേഷൻ കണ്ടോ? ഗ്യാമേറ്റ് ഫോർമേഷൻ കണ്ടില്ലേ? അപ്പൊ ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ഈ ഫാക്ടർ എന്ന് നമ്മൾ വിളിച്ച സാധനം ഉണ്ടല്ലോ, അത് ഒരു ക്യാരക്ടറിനെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്ന, ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ഫാക്ടർ എന്ന് നമ്മൾ വിളിച്ച സാധനം
സെഗ്രിഗേറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. സെഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എന്തുവാ, സെപ്പറേറ്റ് ചെയ്യുന്നു, പരസ്പരം കൂടിക്കലരാതെ മിക്സ് ആകാതെ ഇവർ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. ഒന്ന് മനസ്സിലായില്ലല്ലോ, അത് കേട്ടോ ഒന്നുകൂടെ പറയാം. അതായത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ജനറേഷനിൽ ഒളിഞ്ഞിരുന്ന ഒരു സ്വഭാവം എന്താണ് സെക്കൻഡ് ജനറേഷനിൽ വന്നപ്പോ എക്സ്പ്രസ് ചെയ്തത് എന്താന്ന് വെച്ചാല്, ഗ്യാമേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. നമ്മള് വട്ടത്തി വരച്ച്, ഓർമ്മയുണ്ടോ ആ ടി അതിനകത്ത് വട്ടം വരച്ച് ഒരെണ്ണം എടുത്തതിനകത്തോട്ട് എഴുതി, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അവിടെ അങ്ങനെ വട്ടം വരച്ച് നമ്മൾ ചെയ്ത സാധനത്തെ നമ്മൾ ഗ്യാമേറ്റ് എന്നല്ലേ വിളിച്ചേ. അപ്പൊ അങ്ങനെയുള്ള ഗ്യാമേറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്തെ ഈ നമ്മുടെ എന്തുകൊണ്ട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ ഫാക്ടേഴ്സ് തമ്മില് ഞങ്ങൾ ഒരുമിച്ചേ നിൽക്കൂ, ഞങ്ങൾ മാറത്തില്ല എന്നും പറഞ്ഞ് ഇവർ നിൽക്കുന്നുണ്ടോ? ഇല്ല, ഇവർക്കറിയാം സമയമാകുമ്പോ എന്ത് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ, അല്ല ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചിരിക്കത്തോള് എന്നവര് പറയോ? ഇല്ല, അവര് ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് അവരെന്ത് ചെയ്തോളും, സെപ്പറേറ്റ് ചെയ്ത് മാറിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറും. അല്ല, അവരവിടെ മിക്സിംഗ് വല്ലതും ഉണ്ടോ? ഒരു മിക്സിംഗും ഇല്ലാതെ ഇവരെന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് മാറുന്നു. അപ്പൊ അതുകൊണ്ടാണ് എഫ് വൺ ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാത്ത ആ ഒരു ക്യാരക്ടർ എവിടെ വന്ന് എക്സ്പ്രസ് ചെയ്തത്, എഫ് ടു ജനറേഷനിൽ വന്ന് എക്സ്പ്രസ് ചെയ്ത്. എന്താന്നാ പറഞ്ഞേ, ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് എന്ത് ഇല്ല, ഫാക്ടറുകള് പരസ്പരം മിക്സ് ചെയ്യാതെ എന്തായി മാറുന്നു, സെപ്പറേറ്റ് ആയി മാറുന്നു. അതിന് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സെഗ്രിഗേഷൻ എന്നേ ഉള്ളു. കാരണം നമ്മുടെ ഗ്രിഗർ മെൻഡലിന്റെ ഒരു ലോ ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെ. അതുപോലെ പുള്ളിക്കാരന്റെ ഒരു ലോ ഓഫ് ഡൊമിനൻസ് ഉണ്ട്, അറിയാലോ. ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എഫ് വൺ ജനറേഷനില് ഒരാളിനെ എക്സ്പ്രസ് ചെയ്യുന്നു, മറ്റൊരാൾ എന്ത് ചെയ്തില്ല, എക്സ്പ്രസ് ചെയ്തില്ല. അതാണ് എന്തുവാ ലോ ഓഫ് ഡൊമിനൻസ്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞത് ഇതാണ്. ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ഈ ഫാക്ടറുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യാതെ എന്തായി മാറുന്നു, സെഗ്രിഗേറ്റ് ആയി മാറുന്നു, സെപ്പറേറ്റ് ആയി മാറുന്നു. അതുകൊണ്ടാണ് എഫ് വൺ ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാത്ത ആ ഒരു ക്യാരക്ടർ എവിടെ വന്ന് എക്സ്പ്രസ് ചെയ്തത്, എഫ് ടു ജനറേഷനിൽ വന്ന് എക്സ്പ്രസ് ചെയ്തത്. അപ്പോ ഇതോടുകൂടി നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന ആ ഒരു ടോപ്പിക് ഇതേ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസ് നമ്മൾ ഒന്നും പഠിക്കാനില്ല. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എന്താണ്, ഡൈ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ്. അതുപോലെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ ഡൈ ഹൈബ്രിഡ് ക്രോസ്. പക്ഷേ മോണോ ഹൈബ്രിഡ് ക്രോസ് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മോണോ ഹൈബ്രിഡ് ക്രോസേ നന്നായിട്ട് പഠിക്കുന്ന ഒരാളിന് പെട്ടെന്ന് ഷൂ 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 ഷൂന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് പഠിക്കുന്നു, ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിക്കുന്നു. അപ്പൊ നമ്മള് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ട് പോയി എക്സാം എഴുതുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരും. അപ്പൊ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ടീച്ചർ നേരത്തെ പറഞ്ഞതാണേ, ചെന്ന് ലിങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണണം. ഓക്കെ, അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇതിന്റെ അടുത്ത പാർട്ടായ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആയിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ തരാം. ഓക്കെ, ബൈ.